നമസ്കാരം കെ എസ് ആർ ടി സിയെ പോലെ തന്നെ കെ ടി ഡി എഫ് സിയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് കെ ടി ഡി എഫ് സി പൂട്ടലിൻ്റെ വക്കിലാണ് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും ആർക്കും പണം തിരിച്ചു നൽകാൻ കെ ടി ഡി എഫ് സിക്ക് കഴിയുന്നില്ല അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് സ്ഥാപനത്തിൽ പൊതുജന നിക്ഷേപമായിട്ടുള്ളത് നിക്ഷേപം തിരികെ നൽകിയില്ലെങ്കിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരുന്നു വായ്പാ തിരിച്ചറിവിനെ ചൊല്ലി കെ ടി ഡി എഫ് സി കെ എസ് ആർ ടി സി പോരിനിടെ കെ ടി ഡി എഫ് സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ബി അശോക് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയിരുന്നു കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകരനാണ് പകരം ചുമതല താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കെ ടി ഡി എഫ് സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ബി അശോക് വ്യക്തമാക്കിയിരുന്നു താൻ ഒഴിയാനായി എഴുതി കൊടുത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അദ്ദേഹം കൗമുദി ടിവിയോട് തുറന്നു പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഞാൻ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ് എയർഫോഴ്സിലെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനുണ്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് എന്നെ വിളിച്ചുണർത്തും എൺപത് വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തിന് എന്നിട്ടും ഭയങ്കരമായി ശക്കാരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് മുപ്പതോ നാൽപ്പതോ ലക്ഷം കെ ടി ഡി എഫ് സി കൊടുക്കാനുണ്ട് യു ആർ ലെറ്റിംഗ് മൈ വൈഫ് ഡയറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ടാണ് ഒഴിയാനായി ഞാൻ എഴുതി കൊടുത്തത് എന്ന് ബി അശോക് പറഞ്ഞു കെ ടി ഡി എഫ് സി നഷ്ടത്തിലായതിനു കാരണം കെ എസ് ആർ ടി സി ആണെന്ന തരത്തിൽ ബി അശോക് പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കെ ടി ഡി എഫ് സിയിൽ നിന്ന് കെ എസ് ആർ ടി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ കടമെടുത്തിരുന്നു ഇത് തൊള്ളായിരത്തി പതിനഞ്ച് കോടിയായി തിരിച്ചടയ്ക്കണമെന്ന് കെ ടി ഡി എഫ് സി ആവശ്യപ്പെട്ടിരുന്നു ഭീമമായ പലിശ ഈടാക്കി കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിലാക്കിയത് കെ ടി ഡി എഫ് സി ആണെന്നാണ് ബിജു പ്രഭാകരന്റെ വിമർശനം കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ബിജു പ്രഭാകറിൻ്റെ വാദങ്ങൾ അശോകിന്റെ പ്രസ്താവനയിൽ ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ കടുത്ത അതിർത്തിയുമുണ്ടായിരുന്നു ബി അശോക് നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ചുമതലകൾ തുടർന്നും വഹിക്കും കാർഷികോല്പാദന കമ്മീഷണറായിരുന്ന ബി അശോകിന് അധിക ചുമതലയായിട്ടാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം നൽകിയിരുന്നത് അതേസമയം ഒരു മാസത്തെ മെഡിക്കൽ അവധിക്ക് ശേഷം ബിജു പ്രഭാകർ ഈ മാസം രണ്ടിനാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് വർഷങ്ങൾക്ക് മുൻപ് എടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രതിസന്ധിയാണ് കെ ടി ഡി എഫ് സിയുടേതെന്ന് ബിജു പ്രഭാകർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു കാലങ്ങളായി സർക്കാർ കെ എസ് ആർ ടി സിക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം ബസ് വാങ്ങാനും ശമ്പളത്തിനുമൊക്കെ ഭീമമായ പലിശയ്ക്ക് കെ ടി ഡി എഫ് സിയിൽ നിന്ന് തുക കടമെടുത്ത് നൽകിയതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നത്തെ സർക്കാരോ ഇന്നത്തെ കെ ടി ഡി എഫ് സി മാനേജ്മെന്റോ കെ എസ് ആർ ടി സി മാനേജ്മെന്റോ അതിന് ഉത്തരവാദിയല്ല നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിന് പതിനാറ് ദശാംശം അഞ്ച് ശതമാനം പലിശ നിരക്കിൽ കടം കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന് തിരിച്ചടയ്ക്കാനുള്ള പാങ്ങുണ്ടോ എന്ന് ആരും തിരക്കിയില്ല സാധാരണ ജനങ്ങൾ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന തുക അതിനേക്കാൾ ഉയർന്ന തുക പലിശ ഇനത്തിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കെ ടി ഡി എഫ് സി നിക്ഷേപമായി സ്വീകരിച്ചു ഇത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിക്ക് പതിനാറ് ദശാംശം അഞ്ച് ശതമാനത്തിന് കൊടുക്കുകയും അവർ അത് ഉപയോഗിച്ച് പതിനാറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടാക്കി തിരിച്ചടയ്ക്കുന്നത് പ്രായോഗികമല്ലെന്ന സാഹചര്യം നിലനിൽക്കെ ദൈനംദിന ചെലവ് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് ചിന്തിച്ചതിൻ്റെയും പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നുമാണ് ബിജു പ്രഭാകർ അന്ന് വ്യക്തമാക്കിയത്